അനു, നീ ഇവിടെ? ഞാൻ എത്ര വിഷമിച്ചു എന്നറിയോ? നീ എന്താ ഈ കാണിച്ചേ ഒറ്റയ്ക്ക് ഈ സമയത്ത്? പ്രൊഫസർ എങ്ങാനും അറിഞ്ഞ? ഒന്നും പറയില്ല. അതിരിക്കട്ടെ, ഗോപിനെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? ഇല്ല, വീട്ടിലൊന്നും ചെന്നിട്ടില്ല. ആ, വേഗം നടക്കാം, പ്രൊഫസർ കാത്തിരിക്കുന്നുണ്ടാവും. ഏയ് അനു, കുറച്ച് കഴിഞ്ഞിട്ട് പോകാന്നേ. വല്ലപ്പോഴേ ഒറ്റയ്ക്ക് കുറച്ച് സമയം കിട്ടു. ഓ, ഇപ്പോഴെങ്കിലും ഇന്റിമേറ്റ് ആയിട്ട് പെരുമാറാൻ തോന്നിയല്ലോ. അനൂപ്, നമുക്ക് എവിടെയെങ്കിലും കുറച്ച് സമയം ഇരിക്കാം, പ്ലീസ്. വാ. ടീച്ചർ, എനിക്ക് പേടിയാവുന്നു അനൂപിന് എന്തെങ്കിലും സംഭവിച്ച. കുട്ടി വിഷമിക്കാതെ, അനൂപ് ഇപ്പോഴേ എത്തും. ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ കരയാതെ. അയ്യോ അനു, അനൂപ് ചെലപ്പോ ഗോപനെ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ, ലേറ്റ് ആയപ്പോ ഗോപിന്റെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ട് രാവിലെ എത്താന്ന് കരുതി കാണും. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. ഇല്ല ടീച്ചർ, പ്ലീസ്, ആരോടെങ്കിലും ഒന്ന് പോയി അന്വേഷിക്കാൻ പറ. പ്ലീസ് അനു, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക. ശ്രീദേവി എങ്കിലും പ്രൊഫസറോട് ഒന്ന് അന്വേഷിക്കാൻ പറ, പ്ലീസ്. കരയണ്ട, ഞാൻ സാറിനോട് സംസാരിക്കാം. അന്വേഷിക്കണ്ടെന്നല്ല, പക്ഷേ ഈ രാത്രിയില്. അങ്ങനെ പറഞ്ഞാ പറ്റില്ല സാർ. അനു ആകെ വിഷമത്തില്ല, എന്തു പറഞ്ഞിട്ട് അവക്ക് മനസ്സിലാവുന്നില്ല. ഈ രാത്രിയിൽ എവിടെ പോയി അന്വേഷിക്കാനാ? ആ, എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ. മാലിനി ടീച്ചർ ആ കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലേ. കിട്ടുണ്ണി, നിങ്ങളും കൂടി ഒന്ന് പോയി അന്വേഷിക്കേ, വളരെ ദൂരെയൊന്നും പോണ്ട. എന്തായാലും രാവിലെ പോലീസിൽ പരാതി കൊടുക്കണം. പാടില്ല, ഈ രാത്രി ആരും പുറത്തു പോകരുത്. പോകാൻ ഞാൻ സമ്മതിക്കില്ല. കിട്ടുണ്ണി, വാതിൽ തുറക്ക്. തുറക്കേ. ഇല്ല, അനൂപിനെ അന്വേഷിക്കണ്ടെന്ന് പറഞ്ഞു. സണ്ണി, സണ്ണി, എന്താ ഇത്? ഹരി, വിടാനെ ഇയാളെ മാറ്റിയിരുന്നുണ്ടോ? അല്ലെങ്കിൽ വാതിലേ ചോട്ട് പിടിക്കും. സണ്ണി, നമ്മൾ പിന്നെ എന്താ ചെയ്യാ സാർ? കിട്ടുണ്ണി, വാതിൽ തുറക്ക്. ആരെന്ത് പറഞ്ഞാലും ഇന്ന് ഈ രാത്രിയിൽ ഞാൻ ഈ വാതിൽ തുറക്കില്ല. ആരെയും പുറത്തു പോകാനും സമ്മതിക്കില്ല. കിട്ടുണ്ണി, എന്താ ഇത്? ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം സാർ. ആ കുട്ടികൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാത്ത സ്ഥിതിക്ക്. എന്റെ കുട്ടികൾക്ക് എന്താ സംഭവിച്ചത്? പറയ്. പറയാം, എല്ലാം പറയാം. ഇതിൻ്റെ ഒക്കെ പിന്നിൽ അവളാ, നീലി. നീലിയോ? തീരാത്ത പകയാണ് അവൾക്ക് തൃപ്പങ്കോട് രാജവംശത്തോട്. പാലക്കുന്നിലെ പെരുമരത്തിൽ അവളെ ആവാഹിച്ച് തളച്ചിരുന്ന ആണിയാ ഈ കുട്ടി എന്ന് പറിച്ചു കളഞ്ഞത്. ഇന്നവൾ സ്വതന്ത്രയാണ്. പാവെടുക്കുമ്പോൾ അവൾക്ക് ശക്തി കൂടും. അതുകൊണ്ടാ ഇന്ന് പോകണ്ടെന്ന് ഞാൻ നിർബന്ധിക്കുന്നത്. വടക്കേടത്ത് വലിയ നമ്പൂരി ജപിച്ചു കൊടുത്ത ഈ കണ്ടാഭരണം ഉള്ളത് കൊണ്ടാ ഹരിക്കുഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ഒക്കെ അവളുടെ കാട്ടിക്കൂട്ടലുകളാണ്. പണ്ട് തൃപ്പങ്കോട് രാജവംശത്തിൻ്റെ വേനൽക്കാല വസതിയായിരുന്നു ഈ കൊട്ടാരം. രാജ്യം ഭരിച്ചിരുന്ന രാജരാജവർമ്മ തിരുമനസിന് രാജ്യകാര്യങ്ങളെക്കാൾ ഇഷ്ടം ചിത്രകലയും സംഗീതവുമായിരുന്നു. ഒരിക്കൽ ഒരൊഴിവുകാലം ചെലവഴിക്കാൻ തിരുമനസ് ഇവിടെ എത്തി. അന്ന് ആദിവാസികളുടെ കരിങ്കാളി പൂജയായിരുന്നു. നീലി, കൊള്ളാം. മൂപ്പ, ശാസ്ത്രം കണക്കാണ്. കൂട്ടിയാലും കഴിച്ചാലും കീറുകൃത്യം.
പക്ഷേ അളവൊത്ത ആകാരവടിവുള്ള ശരീരം സൃഷ്ടിക്കാൻ സാക്ഷാൽ ബ്രഹ്മാവ് തന്നെ വിചാരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ മൂപ്പനും ഒരു ബ്രഹ്മാവ് തന്നെ. നമ്മുടെ മനസ്സിലുള്ള ചിത്രത്തിന് രൂപം നൽകാൻ മാതൃകയായി മൂപ്പന്റെ മകൾ നീലി തന്നെ വേണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ചിത്രമെഴുത്ത് പൂർത്തിയാകുന്നതുവരെ നീലി കൊട്ടാരത്തിൽ പാർക്കട്ടെ. നാളെ തന്നെ രചന തുടങ്ങാം. നീലിയെ കൊട്ടാരത്തിൽ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. ഇല്ല, നീ പോവേണ്ട, ഞാൻ സമ്മതിക്കൂല. ഈ രാസാക്കന്മാരെ ചീത്തയാ. ഏനറിയ, ആനാ രാസ സൊന്നാ സമ്മതിച്ചതാകണോ? ഇല്ലന്നാ ഇല്ലന്നാ ഉനക്ക് എനക്ക് ഊർവലക്ക് വരും, അപ്പുറം രാസ കൊണ്ണിടും. ചുമ്മ ഒന്നും ആകാതെ നീലി, നീ അങ്ങ് പോകൂടാതെ. നീലി, ആദ്യം എനക്ക് പിടിക്കല. അപ്പ സമ്മാനം വാങ്ങി സമ്മതം പോട്ടാച്ച്, പോയിട്ടാകണോ? ആനാ ഏനൊരു കാര്യം സൊല്ലട്ടുമാ. എന്നാ? കാട്ടിലാനാലും കൊട്ടാരത്തിലാനാലും എൻ മനസ്സിൽ എപ്പോഴും നീതാ ഇരിക്കും. അതെനക്ക് തരും. ദിനമോ ഒന്ന് പാക്കാമെന്നാൽ ഇരിക്ക മുടിയാതെ. ശരി, രാത്രി ആറ് കള്ളിയും പെടാമെന്ന കൊട്ടാരത്തേക്ക് വരാം. അയ്യോ വേണ്ട ഉദയ. വരും, ഞാൻ വരും. ആരെതിർത്താലും വരും, രാസ എതിർത്താലും വരും. എന്നാൽ പാക്കാമ ഇരിക്ക മുടിയില്ലയേ.
ആർക്കും തരിയാമ ഇപ്പടി സന്ധിക്കരുത്. Oh!